നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ കടന്നു പോകവേ റെയിൽവേ ട്രാക്കിൽ മണ്ണുമാന്തി യന്ത്രം കയറി ലോക്കോ പൈലറ്റിന്റെ സമയോചിത ഇടപെടലിൽ സഡൻ ബ്രേക്ക് ഇട്ടതിനാൽ വൻ അപകടമാണ് ഒഴിവായത് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന വന്ദേ ഭാരത് ആണ് ലോക്കോ പൈലറ്റിന്റെ സമയോചിത ഇടപെടലിൽ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് അമൃത് ഭാരത് പദ്ധതിയിൽ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണം നടക്കുന്നുണ്ട് ഇതിനായി കൊണ്ടുവന്ന കോൺക്രീറ്റ് മിക്സിംഗ് യന്ത്രം അടങ്ങിയ വാഹനമാണ് ട്രാക്കിലേക്ക് കയറിയത് ശനിയാഴ്ചക്ക് ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു സംഭവം നടക്കുന്നത് തുടർന്ന് ഹിറ്റാച്ചി ട്രാക്കിൽ നിന്ന് നീക്കിയ ശേഷമാണ് വന്ദേ ഭാരത് യാത്ര പുനരാരംഭിച്ചത് അശ്രദ്ധമായി റെയിൽവേ ട്രാക്കിൽ പ്രവേശിച്ച വാഹനം ആർ പി എഫ് കസ്റ്റഡിയിലെടുത്തു ഹിറ്റാച്ചി ഡ്രൈവർക്കെതിരെ കണ്ണൂർ ആർ പി എഫ് കേസെടുക്കുകയും ചെയ്തു ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണിതെന്ന് റെയിൽവേ പോലീസും ആർ പി എഫ് ഉദ്യോഗസ്ഥരും പറഞ്ഞു ട്രെയിൻ കടന്നു പോകുമ്പോൾ മറ്റൊരു വാഹനവും പാളത്തിന് സമീപം ഉണ്ടാകരുതെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസന പ്രവർത്തനം നടത്തിവരികയായിരുന്നു പ്ലാറ്റ്ഫോമിന്റെ നിർമ്മാണ പ്രവൃത്തിക്കായാണ് കോൺക്രീറ്റ് മിക്സിംഗ് യൂണിറ്റ് അവിടെ കയറ്റതെന്ന് കരുതപ്പെടുന്നു ട്രെയിൻ എത്തുമ്പോൾ കോൺക്രീറ്റ് മിക്സിംഗ് യൂണിറ്റ് പ്ലാറ്റ്ഫോമിൽ തകൃതിയായ പണിയിലായിരുന്നു ഇത് കണ്ട ലോക്കറ്റ് ബ്രേക്കിട്ട് ട്രെയിൻ നിർത്തുകയും അധികൃതരെ വിവരം അറിയിക്കുകയുമായിരുന്നു കോൺക്രീറ്റ് മിക്സിംഗ് യൂണിറ്റ് ഓപ്പറേറ്റർക്ക് ഇത് പ്രവർത്തിക്കാനുള്ള ലൈസൻസ് ഇല്ലെന്ന് ആർ പി എഫ് റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കുറ്റ നിയന്ത്രണമാണ് ഡ്രൈവർ പാളത്തിലേക്ക് ഓടിച്ചു കയറ്റിയത് റെയിൽവേ ഉന്നതതല അന്വേഷണത്തിനാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസ് പയ്യനൂർ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കവെയാണ് ഡ്രൈവർ സാഹസികമായി യന്ത്രം കടത്താൻ ശ്രമിച്ചത് കൃത്യസമയത്ത് എമർജൻസി ബ്രേക്ക് ഉപയോഗിച്ച് വേഗത കുറച്ചതിനാലാണ് വലിയ അപകടം ഒഴിവായത് അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായുള്ള നവീകരണ പ്രവർത്തനങ്ങളാണ് പയ്യനൂർ സ്റ്റേഷനിൽ നടക്കുന്നതും ഇതിനോടനുബന്ധിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് സമാനമായ യന്ത്രം എത്തിച്ചത് അപകടം തിരിച്ചറിഞ്ഞതോടെ ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് കയറും മുൻപ് തന്നെ അതിവേഗത്തിൽ മിക്സിംഗ് യൂണിറ്റ് തള്ളി നീക്കി ഇതോടെ സഡൻ ബ്രേക്കിട്ട് വേഗത കുറച്ചുവെങ്കിലും ട്രെയിൻ സ്റ്റേഷനിൽ നിർത്താതെ തന്നെയും ട്രെയിൻ കടന്നു പോകാനായി അതിനിടെ സഞ്ചാരികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ ചിത്രങ്ങൾ പുറത്തുവന്നു വിമാനത്തോട് കിടപിടിക്കുന്ന അത്യാധുനിക സംവിധാനങ്ങളാണ് ട്രെയിനിൽ ഒരുക്കിയിരിക്കുന്നത് യൂറോപ്യൻ മാതൃകയിലാണ് പലതും സജ്ജീകരിച്ചിട്ടുള്ളത് പതിനാറ് കോച്ചുകളാണ് ട്രെയിനിലുള്ളത് ഇതിൽ പതിനൊന്നെണ്ണം എ സി ത്രീ ടയറാണ് നാല് കോച്ചുകൾ എ സി ടു ടയറും ഒരു കോച്ച് ഫസ്റ്റ് ക്ലാസ് എ സിയുമാണ് ഓരോ കോച്ചുകളെയും സൗകര്യങ്ങൾ യാത്രക്കാരെ അത്ഭുതപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല കുഷ്യൻ സീറ്റുകളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഫസ്റ്റ് ക്ലാസ് എ കോച്ചിൽ സാധാരണ സ്ലീപ്പർ ട്രെയിനുകളെ പോലെ മുകളിലെ ബർത്തിലേക്ക് വലിഞ്ഞു കയറേണ്ട കാര്യമില്ല ഇതിനായി പ്രത്യേക പടികൾ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ റീഡിംഗ് ലൈറ്റ് മൊബൈൽ ലാപ്ടോപ്പ് ചാർജിംഗ് സംവിധാനങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനായി പ്രത്യേക ടേബിൾ എന്നിവയുമുണ്ട് ഓരോ കോച്ചിലും ഇന്റർ കണക്ടീ വാതിലുകളുണ്ട് പുറത്തേക്കുള്ളത് ഓട്ടോമാറ്റിക് ഡോറുകളാണ് വിമാനങ്ങളിലുള്ളതുപോലെ മൂടിലാർ ബയോ വാക്യൂം ടോയ്ലറ്റുകളാണ് ട്രെയിനിൽ ഒരുക്കിയിട്ടുള്ളത് ചൂടുവെള്ളം ലഭിക്കാനും പ്രത്യേക സൗകര്യമുണ്ട് അംഗപരിമിതർക്കായി പ്രത്യേക ടോയ്ലറ്റുകളും ഉണ്ട് കുഞ്ഞുങ്ങളെ മാറ്റാനുള്ള മീശയും ടോയ്ലറ്റിൽ ഉണ്ടായിരിക്കും ന്യൂസ് വാർത്ത